നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹിന്ദു വിഷൻ ചാനലിൽ ഒരുപാട് പേര് ഈ കമൻറ്റ് ബോക്സിലൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ദേവീ ദേവന്മാരെ സ്വപ്നം കാണുന്നു, ഈ സ്വപ്നത്തിൻ്റെ ഫലം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് വാട്സപ്പിലൂടെ അല്ലാതെ മെയിലിലൂടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദേവീ ദേവന്മാരെ നമ്മുടെ ഇഷ്ടമൂർത്തികളെയൊക്കെ സ്വപ്നം കാണുമ്പോൾ നമ്മൾ പരമാവധി അത് പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഈ സ്വപ്നങ്ങളെ നമ്മൾ കൂടുതലായിട്ട് പുറത്തോട്ട് പറയുമ്പോൾ അതിൻ്റെ ഫലസിദ്ധി കുറയും. അതായത് ദുസ്വപ്നമാണ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളത് പറയുമ്പം തെറ്റും ആ സ്വപ്നത്തിൻ്റെ ഫലം കുറയും. അതുകൊണ്ട് നമ്മൾ ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പലയിടത്തും ഇത് പറയണം എന്ന് പണ്ട് മുതലേ നാട്ടാചാരത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതുകൊണ്ട് ദുസ്വപ്നം കണ്ടാൽ എല്ലാവരും അത് ഷെയർ ചെയ്ത് ആ സ്വപ്നത്തിൻ്റെ ഫലത്തിനെ ഇല്ലാതാക്കും. എന്നാൽ നല്ല സ്വപ്നം കാണുമ്പോഴേ നമ്മളിത് പറഞ്ഞുകൊണ്ട് നടന്നാലോ ആ സ്വപ്നത്തിൻ്റെ ഗുണഫലവും പോകും. ദേവീ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളെല്ലാം എന്ത് ചെയ്യും, നല്ല സ്വപ്നങ്ങളാണ്. അപ്പോൾ നമുക്കത് ചില വഴികാട്ടിയായിട്ട് നമുക്ക് ഊർജ്ജം നൽകുന്ന സ്വപ്നങ്ങളെ നമ്മൾ അധികം പറഞ്ഞു നടന്ന് അത് അതിൻ്റെ ഊർജം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് പ്രധാനം. അത് ആ സ്വപ്നം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അത് കണ്ടുള്ള പ്രയോജനം നമുക്ക് തന്നെ ലഭ്യമാകട്ടെ, അതാണ് വേണ്ടത്. ഇനി മിനിമം പറയണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പേരെടുത്തൊക്കെ പറയാം, അതിലപ്പുറം കൂടുതൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുകയാണ് പ്രധാനം കേട്ടോ. അപ്പോൾ ദേവിമാരെക്കുറിച്ച് പറയുമ്പോൾ ദേവിമാർ പല ഭാവത്തിലുണ്ട്, ദേവന്മാരെക്കുറിച്ച് പറയുമ്പോൾ പല ദേവന്മാരുണ്ട്. അപ്പോൾ ഓരോ ദേവനെയും അല്ലെങ്കിൽ ഓരോ ദേവിയും നമ്മൾ സ്വപ്നം കാണുന്നത് ആ ദിവസങ്ങളുടെ പ്രത്യേകത ഇതൊക്കെ അനുസരിച്ച് ആ ഫലത്തിൽ വ്യത്യാസം ഉണ്ടായി വരും. അപ്പോൾ ഇത്തവണ ഞാൻ എന്ത് ചെയ്യാം, ഭദ്രകാളിയെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഭദ്രകാളി ഭക്തർ അല്ലെങ്കിൽ അല്ലാതെ ഉള്ളവർ, ചിലപ്പോൾ ഭദ്രകാളി ഭക്തർ തന്നെ ഭദ്രകാളിയെ സ്വപ്നം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേറെ പലരും കണ്ടേക്കാം. അതുകൊണ്ട് സ്വപ്നം കാണുന്ന ദേവീ ദേവന്മാരെ സ്വപ്നം കാണുന്ന ആരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണണം, നിങ്ങൾക്ക് വളരെയധികം വിലമതിക്കുന്ന അറിവുകൾ ലഭ്യമാകുന്നതാണ്. മലയാളികളുടെ കുലദൈവമാണ് ഭദ്രകാളി എന്ന് വേണമെങ്കിൽ പറയാം. ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി. ഈ ഭദ്രകാളിയെ ശിവപത്നിയായിട്ടാണ് നമ്മുടെ ദ്രവിഡീയരിൽ ഭൂരിഭാഗം പേരും കരുതി ആരാധിച്ചു പോരുന്നത്. എന്നാൽ കുറച്ച് പേര് പാർവതീ ദേവിയല്ല, ഇത് ശിവനിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഭഗവതി എന്നുള്ളതുകൊണ്ട് മകളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ സങ്കല്പത്തിൻ്റെ പേരിൽ ചില തർക്കങ്ങളൊക്കെ ചില നാടുകളിലൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ഒന്ന് അമ്മ ക്ഷേത്രം ഒന്ന് മകൾ ക്ഷേത്രം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നാട്ടിലല്ല തമിഴ്നാട്ടിലൊക്കെ രൂപം കൊട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം അമ്മ ഭദ്രകാളി എന്ന് പറയുന്ന മഹാഭാവത്തിന് അമ്മയായിട്ടോ മകളായിട്ടോ അമ്മമ്മയായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഈ സങ്കല്പത്തിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടാണ് ഭക്തർ ഇങ്ങനെ തർക്കിക്കാനൊക്കെ പോകുന്നത്. അതായത് ഈശ്വര സ്വരൂപം ഒരു വേള അച്ഛനായിട്ടും ഒരു വേള മകനായിട്ടും മാറിയും തിരിഞ്ഞ് രൂപാന്തരം കൊള്ളും. ഭഗവതി അങ്ങനെ തന്നെയാണ്, അമ്മയായും മകളായും ഓരോ കാലഘട്ടത്തിൽ എന്താണ് തങ്ങളുടെ നിയോഗം എന്നുള്ളതനുസരിച്ച് അവതാരം കൈക്കൊണ്ട് ആ അവതാരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ ദുഷ്ടനിഗ്രഹമാണ് ഭഗവാനും ഭഗവതിയൊക്കെ ചെയ്യുന്നത്. അപ്രകാരം ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി ഓരോ അംശാവതാരങ്ങൾ കൊള്ളും. അതിനെ നമ്മൾ മകനെന്നോ മകളെന്നോ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം ആ പൂർണ്ണതയിലാണ്. ഭഗവത് ചൈതന്യം, ഭഗവതി എന്ന് പറഞ്ഞാൽ ചൈതന്യം തന്നെയാണ് അതവിടെ പൂർണ്ണമായിട്ടുള്ളത്. ഇനി അംശാവതാരം, ഭഗവതിയുടെ അംശാവതാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അത്രയും മാത്രം നമ്മൾ ഇതിനെ മനസ്സിലാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ കാളി ഭക്തരുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് അമ്മ മഹാമായെ ഒന്ന് സ്വപ്നത്തെ കാണുക എന്നുള്ളത്. കാളി മന്ത്രങ്ങൾ ജപിച്ച് ധ്യാനിച്ച് അവരെങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കും. അവർക്ക് എപ്പോഴൊന്നും ആ അമ്മയെ സ്വപ്നത്തിൽ കാണാനും പറ്റില്ല. അമ്മയെ സ്വപ്നത്തിൽ ആദർശിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടല്ലോ, അത് സ്വർഗം കിട്ടിയൊരു സന്തോഷം കൂടിയാണ്. ചിലർക്ക് മാത്രം ഭഗവതിയെ നേരിട്ട് ഒരു ദർശനം കിട്ടാറൊക്കെ ഉണ്ട്, ഭക്തരിൽ ബഹുഭൂരിപക്ഷം പേർക്കും കിട്ടില്ല. അവരുടെ നിതാന്ത പരിശ്രമത്തിലൊടുവിൽ ചിലപ്പോൾ ഒരു ദർശനം കിട്ടിയാലുണ്ട്, അത് ജന്മ പുണ്യമാണെന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാലേ
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒക്കെ ചിലർക്ക് ഉണ്ടായി വരുന്നുണ്ട്, അല്ലെ സിദ്ധിയൊന്നും ചിലപ്പോൾ അവർക്ക് കാണില്ല, പക്ഷേ അവർക്ക് ആ ദർശനം ഉണ്ടായി വരാറുണ്ട്. ആ കാൽച്ചിലമ്പലി കേൾക്കാൻ പറ്റിയിട്ടുണ്ട് പലർക്കും ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിവിടെ സ്വപ്നഫലത്തെക്കുറിച്ചല്ലേ പറയുന്നത്, അതിലേക്ക് വരാം. അപ്പോൾ സ്വപ്നം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ശയിക്കും. ശയിക്കുമ്പോൾ ഭഗവതി ഒരു നാള് നമ്മുടെ സ്വപ്നത്തിൽ വരും. അപ്പോൾ സ്വപ്നത്തിൽ വരുന്ന ദിവസം ഏതാണ്, ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ സ്വപ്നം കാണണമെന്ന് പറഞ്ഞ ഒരാൾ കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദേവിയെ ഭജിക്കുന്നു, നിത്യേനെ കടന്നുറങ്ങും പോലെ ഉറങ്ങുന്നു. പക്ഷെ ഒരു ദിവസം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ പ്രത്യക്ഷപ്പെട്ട ദിവസം, ആ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ കിടന്നുറങ്ങിയ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ അന്നത്തെ രാത്രിയുടെ പേര് ഞായറാഴ്ച രാത്രി എന്ന് തന്നെയായിരിക്കും ഈ സ്വപ്നഫലത്തിനെ കുറിച്ച് പറയുമ്പോൾ. അല്ലാതെ 12 മണി കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച ആയല്ലോ എന്നുള്ള ഒരു ചിന്ത എന്താണ്, ഞായറാഴ്ച കിടന്നുറങ്ങിയപ്പോൾ ഞായറാഴ്ച രാത്രി, തിങ്കളാഴ്ച കിടന്നുറങ്ങിയാൽ തിങ്കളാഴ്ച രാത്രി എന്നുള്ള രീതിയിൽ പുലർന്ന് നമ്മൾ കണ്ണു തുറക്കുന്ന വരെയുള്ള സമയത്തെ തലേദിവസം കിടന്നുറങ്ങിയ രാത്രിയായിട്ട് നമ്മൾ കണക്കൂട്ടാവും കേട്ടോ. അങ്ങനെയാണ് സ്വപ്നഫലത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്. നമ്മൾ ഞായറാഴ്ച കിടന്നുറങ്ങി, അന്ന് രാത്രി നമ്മൾ ഭഗവതിയെ അമ്മ മഹാമായ ഭദ്രകാളിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, അമ്മ ഇതെല്ലാം സശ്രദ്ധ വീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉടനെ അതിന് പരിഹാരം ലഭ്യമാകും എന്ന് അതിനർത്ഥം പറയാം. ഇനി തിങ്കളാഴ്ചയാണ് നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടതെങ്കിൽ അമ്മ മഹാമായ നമ്മൾ സ്വപ്നത്തിൽ ദർശിക്കുകയാണെങ്കിൽ അമ്മ ഒരു ആവശ്യം നമ്മളടുത്ത് പറയാണ്, നീ എൻ്റെ തട്ടകത്തേക്ക് വാ, എൻ്റെ ക്ഷേത്രത്തിലേക്ക് വാ എന്ന് വിളിക്കുകയാണ്. അതായത് ആ നാട്ടിലെ പ്രശസ്തമായൊരു ക്ഷേത്രം ഉണ്ടാവും അമ്മയുടെ, ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ചെല്ലണം, അമ്മയെ കാണണം, അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെ ചെല്ലണമെന്നാണ് അതിൻ്റെ അർത്ഥം. 21 ദിവസത്തിനുള്ളിൽ അത് ചെല്ലാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ ഈ സ്വപ്നം കണ്ടതെങ്കിൽ അമ്മയുടെ പൂർണ്ണാനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് അർത്ഥം. വേറെ ഒന്നും പേടിക്കേണ്ടതില്ല, ഞാൻ നിൻ്റെ ഓടൊപ്പം ഉണ്ട്, നീ ഒറ്റ കാര്യത്തിലും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ പൂർണ്ണാനുഗ്രഹത്തോടുകൂടി ഭഗവതി നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ബുധനാഴ്ചയാണ് നമ്മൾ അമ്മയെ സ്വപ്നം കാണുന്നതെങ്കിൽ അതിലൊരു സൂചന നൽകുകയാണ്. മറ്റൊന്നുമല്ല, നമ്മളെന്തോ ഒരു അവിവേകം കാണിക്കാനിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് കുറച്ച് കാശ് നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നീ ഇപ്പം ചെയ്യാൻ പോകുന്ന പ്ലാന് ഒന്നുകൂടി റീതിങ്ക് ചെയ്യേ, ഒന്നുകൂടി പുനരാലോചിക്കേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നീ ഒരു ആവർത്തി കൊണ്ട് ചിന്തിച്ചിട്ടേ ഇതിലേക്ക് പോകാവൂ കേട്ടോ മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മ ബുധനാഴ്ച ദിവസം രാത്രി സ്വപ്നത്തിലേക്ക് വരുന്നത്. അത് കണ്ടറിയുക കേട്ടാ. വ്യാഴാഴ്ച രാത്രിയാണ് നമ്മൾ ഈ സ്വപ്നം കാണണമെങ്കിൽ, അമ്മേ ഭഗവതിയെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നമുക്ക് ഉയർന്ന ഉദ്യോഗം കിട്ടാം, അല്ലെങ്കിൽ ഉള്ള ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം കിട്ടാം, തൊഴിൽ പുരോഗതി ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ പറ്റും, വിദ്യാഭ്യാസത്തിലൊക്കെ മേന്മ ഉണ്ടായി വരും എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ഇത്തരം ഒരു സ്വപ്നം കണ്ടെങ്കിൽ, ദേവിയെ നമ്മൾ ചുവന്ന പട്ടുകൊടുത്ത് കണ്ടെങ്കിൽ നമ്മുടെ വീടിനെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാം ചുറ്റിപ്പറ്റി കുറച്ച് ദോഷങ്ങൾ നിലനിന്നിരുന്നു. അമ്മയായിട്ട് നേരിട്ട് അത് എഴുന്നള്ളി ആ ദോഷങ്ങളെയൊക്കെ തീർത്തിരിക്കുന്നു. ഇനിയൊന്നും പേടിക്കേണ്ടതില്ല, നിന്നെ ബാധിച്ചിരുന്ന എല്ലാ ദോഷങ്ങളെയും അമ്മ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഈ സ്വപ്നം പറയുന്നത്. ഇനി ശനിയാഴ്ച ദിവസം ഭദ്രകാളി അമ്മയെ സ്വപ്നം കണ്ടാൽ, നിനക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ട്, നിന്നെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ നീയൊന്നും പേടിക്കണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. ആ ശത്രുക്കളായിരിക്കും പരാജയപ്പെടുക, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു തരികയാണ് അമ്മ. അപ്പോൾ അതും നല്ലൊരു സ്വപ്നമാണ് ശനിയാഴ്ച കാണുന്നത്. ഏത് സമയത്തായാലും അമ്മയെ സ്വപ്നം കാണുന്നത് വളരെ മഹത്തരം തന്നെയാണ്, എങ്കിലും അതിൽ നൽകുന്ന സൂചനകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇത് മാത്രമല്ല, അമ്മയെ വ്യത്യസ്ത ഭാവങ്ങളിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ അതിനും ഫലങ്ങൾ വെവ്വേറെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ ഏത് ദിവസമാവട്ടെ നമ്മൾ ഈ സ്വപ്നം കണ്ടത്, ഭദ്രകാളി അമ്മയെ സ്വപ്നം കണ്ടപ്പോൾ ഇനി പറയാൻ പോകുന്ന ഭാവങ്ങളിലാണ് നമ്മൾ കണ്ടെങ്കിൽ അതിന് വേറെ ചില അർത്ഥങ്ങളും കൂടെ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അമ്മയെ നമ്മൾ സ്വപ്നം കാണുമ്പം അമ്മ പുറംതിരിഞ്ഞാണ് നിൽക്കണേ, നമുക്ക് മുഖം തരുന്നില്ല. എങ്കിലും അമ്മയ്ക്ക് നമ്മളടുത്ത് ഇച്ചിരി പിണക്കമുണ്ട്, അമ്മയ്ക്ക് അഹിതമായിട്ടുള്ള എന്തോ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചിന്തിക്കേണ്ട. അപ്പോൾ സ്വപ്നം കണ്ട ഏത് ദിവസമാണ്, അടുത്ത ആഴ്ച അതേ ദിവസം തന്നെ ക്ഷേത്രത്തിൽ ചെല്ലുക, ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രത്തിൽ ചെല്ലുക, മനസ്സറപ്പിച്ച് പ്രാർത്ഥിക്കുക, മാപ്പ് പറയുക, അവിടെ ഒരു കടും പായസം കഴിപ്പിക്കുക കേട്ടോ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി വരും.
ഇനി കറുത്ത പട്ടുടുത്ത് അമ്മ സ്വപ്നത്തിലെ ദർശനം നൽകുകയാണ് കാളിമയാർന്ന രൂപം നിങ്ങളെ നിരന്തരമായിട്ട് ഒരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ ആളിനെ അമ്മ നല്ല തക്കതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നാണ് കാണുന്നത് അതായത് അയാളെ വിളച്ചിൽ ഇനി അധികമൊന്നും കാണില്ല നീ പേടിക്കണ്ട എന്നാണ് ഈ കർത്ത പട്ടുടുത്ത് വന്നിരിക്കുന്ന അമ്മ സ്വപ്നഫലത്തിലൂടെ സൂചന നൽകുന്നത് ഇനി താമരപ്പൂ ചൂടിയ ഭാവത്തിൽ ഭദ്രകാളിയമ്മയെ കാണുക എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ഭദ്രകാളിയമ്മയെ താമരപ്പൂ ചൂടിയ ഭാവത്തിൽ നിന്ന് കാണാൻ കിട്ടാറില്ല എങ്കിലും നിങ്ങൾക്ക് അങ്ങനൊരു സ്വപ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് അത്യധികമായ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഉടനെ കിട്ടും അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നാരങ്ങമാല ചൂടിയ ഭാവത്തിൽ ഭദ്രകാളിയമ്മയെ സ്വപ്നം കണ്ടാലുള്ള ഫലത്തെക്കുറിച്ച് പറയാം അതും മംഗളകരമായിട്ടുള്ളൊരു സ്വപ്നമാണ് നമുക്ക് മംഗല്യം കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഉടനടി കല്യാണം നടക്കുമെന്നും സന്താനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സന്താന സൗഭാഗ്യം ഉടനെ ഉണ്ടാവും എന്നുള്ളതിന് ഒരു സൂചന നൽകുകയാണ് ഇനി ക്ഷേത്രത്തിന് ആദരിക്കുന്ന ഭഗവതി പുറത്തേക്ക് വാളഞ്ചിലമ്പുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു രൂപത്തിലാണ് കാണുന്നതെങ്കിൽ അമ്മ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇത്രയും നാളും ഉണ്ടായിരുന്ന വിഷമങ്ങൾക്കെല്ലാം അറുതി വരും അമ്മ എല്ലാം കരുതി പുറപ്പെട്ടിട്ടുണ്ട് പേടിക്കണ്ട എന്നാണ് എൻ്റെ അർത്ഥം ഇനി ശൂലമെടുത്ത് അമ്മ നൃത്തം ചെയ്യുന്ന രൂപത്തിലാണ് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങളെയെല്ലാം ഉന്മൂലനം ചെയ്യാൻ അമ്മ തയ്യാറായി കഴിഞ്ഞു ശാന്തമായിരിക്കൂ എന്നാണ് എൻ്റെ അർത്ഥം വാത്സല്യപൂർവ്വം അമ്മ നിൽക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട നിങ്ങളുടെ സങ്കടങ്ങൾക്ക് അർതി ഉണ്ടാവും ഒന്ന് ക്ഷമിച്ചാൽ മാത്രം മതി പേടിക്കേണ്ടതില്ല ഞാൻ കൂടെയുണ്ട് എന്നൊരു സൂചന നൽകുകയാണ് ഇപ്രകാരമാണ് അമ്മ മഹാമായ ഭദ്രകാളിയമ്മ നമ്മുടെ സ്വപ്നത്തിൽ വന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ദർശനങ്ങൾ സ്വപ്ന ദർശനങ്ങൾ അമ്മയെ കിട്ടാൻ വളരെ പാടാണ് എല്ലാവർക്കും ഒന്നും ഈ സ്വപ്നം കിട്ടാറില്ല ഏട്ടാ എങ്കിൽ അമ്മ നൽകുന്ന ഈ സൂചനകൾ കിട്ടിയവർ അത്യധികം സന്തോഷിക്കുക അത്രയധികം മേന്മയുള്ളവരാണ് നിങ്ങൾ അത്ര ഗുണപ്രദമാണ് അത് അമ്മയെന്ന സ്വപ്നത്തെ കാണാൻ ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത് അത് ചൈതന്യമാണെന്ന് അറിയാമോ ഒരിക്കൽ ആ സ്വപ്നത്തിലേക്ക് കിട്ടുകയാണെങ്കിൽ അത് ഭംഗിയാണെന്ന് അറിയാമോ നമ്മളങ്ങനെ ലയിച്ചു നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന അതൊന്നുമില്ല അതിനപ്പുറം നമ്മളൊരു എന്താ പറയണ്ടേ അത്ര അടുത്ത് ഇടപഴകുകയാണ് ആ ഭഗവതിയായിട്ട് അങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ എല്ലാവർക്കും കഴിയട്ടെ അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് ഭഗവതിയെ മനതാരിൽ പ്രാർത്ഥിക്കുക ചൊവ്വാ വെള്ളി ദിവസം നിശ്ചയമായിട്ടും പ്രാർത്ഥനകൾ നടത്തുക അമ്മയെ ആരാധിക്കുന്ന എല്ലാവർക്കും മംഗളങ്ങളുണ്ടായി വരും ഇനി സ്വപ്നത്തെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട അതിൻ്റെ സമയമാകുമ്പോൾ അമ്മ കാട്ടിത്തരും കേട്ടാ നല്ലതാ അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഭാവത്തിലൊന്നുമല്ല വേറെ പല പല വ്യത്യസ്ത ഭാവങ്ങളിൽ നിങ്ങൾക്ക് അമ്മ അനുഗ്രഹം തന്നു എന്ന് വരും അതെല്ലാം നല്ലതിന് തന്നെയാണ് പ്രധാനപ്പെട്ട ഭാവങ്ങൾ അതിൻ്റെ ഗുണ ദോഷവശങ്ങളാണ് ഇവിടെ പറഞ്ഞത് അല്ല വേറെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ കണ്ടു അത് ഈ പറഞ്ഞ കാര്യങ്ങളിലില്ലല്ലോ എന്നൊന്നും വിചാരിച്ചാലും ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം അനുഗ്രഹത്തിൻ്റെ ഭാവം തന്നെയാണ് കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഇത് അഡ്മിൻ നമ്പറാണ് നേരത്തെ വിളിച്ചേക്കരുത് കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് അതനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനായിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം ആർ ജെ ഐ ആർ